ഹലോ ഗൈസ്, ട്രാപ്പ് ബോക്സിലേക്ക് സ്വാഗതം. കേൾക്കണ്ടോന്നും അറിയുമില്ല, കാരണം നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് അത്രത്തോളം എനർജി ഇല്ല, കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആകെ വെള്ളം മുങ്ങിയൊക്കെയാണ്. പ്രളയം വീണ്ടും തിരിച്ചു വരുന്നുള്ള ലക്ഷണമാണ്, ആകെ വെള്ളം മുങ്ങിയൊക്കെയാണ്. ആകെ അവസ്ഥ ആകെ മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചല്ല, വേറൊരു വീഡിയോ ഇടാനും ഉദ്ദേശിച്ചായി. അപ്പോഴാണ് ഈ കനത്ത മഴ വന്നത്. എൻ്റെ വീടിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തി. എന്ത് ചെയ്യാനാ ഗൈസ്? ഓക്കെ, നിങ്ങളെല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും മഴ ഒന്നും കുറയണ ലക്ഷം കാണില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, ഇനി വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ എടുത്തു കണ്ടില്ലേ, ആകെ വെള്ളം മുങ്ങിയിരിക്കുന്നു. എറണാകുളത്തെ എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എറണാകുളത്ത് ഇപ്പോൾ വാർത്ത നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു കാടായിരുന്നു, ആ കാട കരുതി മുങ്ങി. നല്ല മഴയാണ് ഗൈസ്. ഗൈസ് അത് രാജഗിരി സ്കൂളാണ് ഗൈസ്. ആകെ മണ്ണൊക്കെ ആകെ ഒലിച്ചിറങ്ങി, അവിടുന്ന് ഉള്ള മണ്ണൊക്കെ ആകെ ഒലിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ മേളിൽ നിന്ന്, മലയിൽ നിന്ന് ആകെ മണ്ണൊക്കെ ഒലിച്ചിത് കണ്ടില്ലേ. ഈ വീടുകളിലേക്ക് ആകെ വെള്ളം കയറി. ഇപ്പം എൻ്റെ വീടും ഏകദേശം മുങ്ങാറ, ഇപ്പം ആ തോടാണ്, ബാക്കിലെ തോടാണ് കണ്ടില്ലേ. തോടിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ബാക്കിൽ കൂടെ തോടാണ്, ഈ തോടാണ് നിറഞ്ഞൊഴുകാൻ പോണത്. അപ്പോൾ ഗൈസ് ശരിക്കും പറയേണ്ടത് ഞങ്ങളൊരു കടലിനെ നടുക്കുകയാണ് തന്നെ പറയണം. കണ്ടില്ലേ ആ വീട്ടിലൊക്കെ ഏകദേശം അവരെ തറ വരെ എത്തുന്ന ഇതാണ്. കണ്ടാൽ മനസ്സിലാവും ഒരു കടലിനെ നടുക്ക് നിൽക്കുകയാണെന്ന് ഏകദേശം വേണി പറയാം. ചുറ്റും വെള്ളം, ബാക്കിൽ തോട് അതിന് നിറഞ്ഞിരിക്കുകയാണ്. ബാക്കിൽ അപ്പുറത്തെ വീടുകൾക്ക് ഏകദേശം മുങ്ങാറായി. ചുറ്റും വെള്ളമാണ് ഗൈസ്, മൊത്തം വെള്ളം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എപ്പോഴാണ് ഇനി ഒഴിഞ്ഞു പോകേണ്ടതെന്ന്, വീട് ഒഴിപ്പിക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. മിക്കവാറും ഈ മഴ നിൽക്കുകയാണെങ്കിൽ ഒരാളൊരും ഒഴിഞ്ഞു വീട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയാൻ വേണ്ടി അപ്പോൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയല്ല എൻ്റെ അവസ്ഥയല്ല, ഇതുപോലെ വെള്ളം പൊങ്ങി ഒട്ടും വീടിൽ നിന്ന് മാറിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്കുൾപ്പെടെ വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ അവസ്ഥയാണ് ശരിക്കും കഷ്ടത്തിൽ. പ്രത്യേകിച്ച് ഈ കൊറോണയും കോവിഡും ഈ ഇതും കൂടി ആയപ്പോൾ ആകെ എല്ലാവർക്കും ആകെപ്പാട്, എന്ത് പറയുക, ഭയങ്കര കഷ്ടത്തിലാണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാക്സിമം എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മഴ ഈ സ്ഥിതിക്ക് നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ഇറങ്ങേണ്ടി വരും വീട്ടിൽ നിന്ന്. അതുപോലെ ഞങ്ങളുടെ സാധനങ്ങളൊന്നും എടുത്തു വച്ചിട്ടില്ല മേളിലോട്ട്. അപ്പോൾ ഇനി മഴ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, പ്രതീക്ഷിച്ച പോലെ അവസ്ഥ ആവട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ കൊറോണയും പ്രളയവും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് താങ്ങാവുന്നതിന് അപ്പുറത്തായിരിക്കും സംഭവങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ ഏകദേശം ഇത്രയെങ്കിലും ഉണ്ട് വെള്ളം മൊത്തം. ഇവിടെ ആകെ മുങ്ങി കിടക്കുകയാണ്. ഏകദേശം എൻ്റെ കാലിൻ്റെ അടിയോളം ഉണ്ട്. ഇപ്പം ഇത് ശരിക്കും അടിയാകാൻ പോണത് വയസ്സായ ആൾക്കാർക്കും അതുപോലെ പിള്ളേർക്കൊക്കെയാണ്. അവർക്കൊന്നും ഇറങ്ങാനും പാടില്ല. അതിപ്പോൾ പ്രളയം വന്നതിനിപ്പോൾ എന്ത് ചെയ്യാം, എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ. ആ അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നീങ്ങി കഴിഞ്ഞാൽ അവസ്ഥ വളരെ ഗുരുതരമാണ്. അങ്ങോട്ട് പോകാനും പറ്റില്ല, അത് ഇത്രത്തോളം വെള്ളമുണ്ട്. പിന്നെ കാൽമുട്ടിൻ്റെ അത്രത്തോളം വെള്ളമുണ്ട്. അപ്പോൾ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഏകദേശം അരയോളം വെള്ളം വരും. അതുകൊണ്ടിപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പിന്നെ ഒന്നാമത് എലിപ്പനിയും അതുപോലെ പലതരം അസുഖങ്ങളും വരുന്ന വെള്ളമാണ്. ചീത്ത വെള്ളമാണ്, ചെളി വെള്ളം, ഈ തോട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആകെ ദുരിതമാണ്. എന്ത് ചെയ്യാനാ, കൊറോണയോടൊപ്പം ഇപ്പോൾ വേറെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യാനാ, ഒരവസ്ഥയാണ്. ഏതായാലും നമ്മളിത് കൂട്ടത്തോടെ തന്നെ നേരിടും. മലയാളികളാണ് അമ്മ, ആ ഒരു അഭിമാനമുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മളിത് കൂട്ടത്തോടെ നേരിടും. അപ്പോൾ എല്ലാവരും ധൈര്യത്തോടെ തന്നെ ഇരിക്കുക, നമ്മൾ നേരിട്ടിരിക്കും. നമ്മൾ രണ്ട് പ്രളയം കടന്നവരാണ്. മൂന്നാമതൊരു പ്രളയം നമുക്ക് പുല്ലാണ്. അതുപോലത്തെ മൈൻഡിൽ എല്ലാവരും ഇരിക്കുക. ഈ കൊറോണയെ നമ്മൾ നേരിടും. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക.